അടിയന്തരാവസ്ഥ വരുന്നത് തീർച്ചയായിട്ടും ഇന്ദിരാഗാന്ധിയുടെ പ്രഖ്യാപനത്തിലൂടെയാണ്. പക്ഷേ ഇന്ദിരാഗാന്ധി ജനാധിപത്യത്തെ അങ്ങനെ കശാപ്പ് ചെയ്തതാണോ യഥാർത്ഥത്തിൽ? ആ സാഹചര്യം പഠിക്കേണ്ടതുണ്ട്. ഇന്ദിരാഗാന്ധിക്കെതിരായി, ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് മാത്രമല്ല, ജനാധിപത്യം എന്ന് പറയുന്ന അടിസ്ഥാന സംവിധാനത്തിനെതിരായി, ജനാധിപത്യത്തെ നിലനിർത്താനും അതിനെ കാത്തുരക്ഷിക്കാനും ബാധ്യതപ്പെട്ട ഭരണകൂടത്തിൻ്റെ നിയമപരമായ പ്രവർത്തനങ്ങൾക്കെതിരായി, നിയമവിരുദ്ധമായ അട്ടിമറി പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യൻ സോഷ്യലിസ്റ്റുകൾ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, പരസ്യമായി ഇന്ത്യയിലെ ക്രമസമാധാനത്തെ തകർക്കാനും ഭരണകൂടത്തെ അട്ടിമറിക്കാനുമുള്ള അട്ടിമറി പ്രവർത്തനങ്ങൾ, നമ്മൾ സോഷ്യലിസ്റ്റുകൾ വിപ്ലവകാരികളാണെന്നൊക്കെ പറയുക മാത്രമല്ല, അന്ന് വിപ്ലവ പ്രവർത്തനം നേരിട്ട് വന്ന് എത്ര ഉദാഹരണങ്ങൾ. ജോർജ് ഫെർണാണ്ടസിന് കേരളത്തിൽ ആദ്യം കൊടുത്ത ചാർജ് ഇവിടുത്തെ റെയിൽവേ മുഴുവൻ തകർക്കലായിരുന്നു, റെയിൽപാളങ്ങൾ മുഴുവൻ തകർക്കുക. അത്തരത്തിലുള്ള അജണ്ടകളുമായി ഒരു ദേശത്തെ പ്രതിപക്ഷം മുന്നോട്ട് പോകുമ്പോൾ, ആ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ നിലനിർത്താൻ, ആ രാജ്യത്തെ ജനാധിപത്യ സംവിധാനവും സമാധാനവും നിലനിർത്താൻ ഒരു ഗവൺമെൻറ് കൊണ്ടുവന്ന നടപടിക്രമമായിരുന്നു യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥയുടെ ഒരു മറുവശം കൂടി നമ്മൾ ഇന്ന് പഠിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ വരുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ നമ്മൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞത്, അടിയന്തരാവസ്ഥ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നടന്ന ശ്രമങ്ങളുടെ പ്രതിരോധമായിരുന്നു യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ ഇന്ത്യയിലാകെ വലിയ അപകടമാണ് ഉണ്ടാക്കിയത്. അത് ജനവിരുദ്ധമായിരുന്നു, ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ടായി. എവിടെയാണ് പ്രതിഷേധമുണ്ടായത്? അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് തന്നെ ഈ അട്ടിമറി പ്രവർത്തനങ്ങളിലൂടെ ഭരണകൂട വിരുദ്ധം ഉണ്ടാക്കിയെടുക്കുകയും ഇന്ദിരാഗാന്ധി എന്ന യക്ഷിയെ ഭരണത്തിൽ നിന്ന് തൂത്തെറിയുകയാണ് ഇന്ത്യയുടെ ആവശ്യമെന്ന് വടക്കേ ഇന്ത്യയിലെ പാവങ്ങളായ മനുഷ്യരെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ ആർക്കാണോ വിജയം വരിച്ചത് അവരാണ് ജയിച്ചത്. കേരളത്തിലെ പ്രബുദ്ധരായ മനുഷ്യർ CPI നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. പക്ഷേ CPIക്ക് എന്തുകൊണ്ടോ ആർജവത്തോട് അതിന് ഇപ്പോഴും ഉത്തരം പറയാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥക്കാലത്ത് കേരളം ഭരിച്ചത് അച്യുതമേനോനാണ്. അതും കരുണാകരൻ എന്ന ആഭ്യന്തരമന്ത്രിയെ വെച്ചാണ് ഭരണം നടത്തിയത്. ആ ഭരണകൂടം താരതമ്യേന ശാന്തമായ അവസ്ഥയിലാണ് കടന്നുപോയത്. ഒറ്റപ്പെട്ട രാജൻ സംഭവം പോലുള്ള ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ ഒഴിച്ചാൽ കേരളത്തിൽ സമാധാനത്തോടെയാണ് കടന്നുപോയത് എന്നതിൻ്റെ ഒരു തെളിവ്, അന്ന് പ്രതിപക്ഷത്താണല്ലോ EMS നേതൃത്വത്തിലുള്ള കേരളം. കേരളത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായി എത്ര പ്രതിഷേധ സമരങ്ങൾ നടന്നു. സമരത്തിന് തടസ്സമുണ്ടായിരുന്നു, വിലക്കുണ്ടായിരുന്നു. പക്ഷേ സമരത്തിന് തടസ്സമുണ്ടാകുമ്പോൾ, സമരം നിരോധിക്കുമ്പോൾ അത് ഓച്ചാനിച്ച് നിന്ന് അനുവദിച്ചു കൊടുക്കുന്നവരാണോ കമ്മ്യൂണിസ്റ്റുകാർ? കേരളത്തിലെ അടിയന്തരാവസ്ഥക്കാലത്ത് കേരളത്തിലെ പ്രതിപക്ഷം എന്ത് ചെയ്തു എന്ന ചോദ്യവും വളരെ പ്രധാനമാണ്. ഭരണകക്ഷി തീർച്ചയായിട്ടും പ്രതിപക്ഷ ഭരണകൂടത്തോട്, കേന്ദ്ര ഭരണകൂടത്തോട് സമരത്തിനൊന്നും പോയിട്ടില്ല. ഇവിടെ പരമാവധി അപകടമില്ലാത്ത മട്ടിൽ ജനോപകാരപ്രദമായ തരത്തിൽ ഭരണം നടത്തി. അതിൻ്റെ തെളിവാണല്ലോ ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുഴുവൻ ഇന്ദിരാഗാന്ധിയെ തള്ളിക്കളഞ്ഞപ്പോഴും കേരളം ആ ഗവൺമെൻറ്റിന് പിന്തുണ കൊടുത്തു, ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ കൊടുത്തു. അതുകൊണ്ട് അടിയന്തരാവസ്ഥയെ വിചാരണ ചെയ്യുമ്പോൾ ഒട്ടേറെ ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്നും വരും. അത് നേരിടാൻ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ ബാധ്യസ്ഥരാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം, അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ത്യയിലെ ഇടതുപക്ഷം എന്ത് ചെയ്തു? അടിയന്തരാവസ്ഥയെ ഇടതുപക്ഷവും പിന്തുണച്ചില്ലേ? അതിന് കോൺഗ്രസ് വിരുദ്ധമായ രാഷ്ട്രീയമല്ലാതെ മറ്റെന്ത് ബലമാണുള്ളത്? അത് ജനാധിപത്യമായിരുന്നുവോ? ആ അട്ടിമറി പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മളിപ്പോൾ പറയുന്ന അർദ്ധ ഫാസിസമായിരുന്നു അടിയന്തരാവസ്ഥ എന്നാണല്ലോ വാദം. ഫാസിസത്തിനെതിരായി ഒരു ഐക്യമുന്നണി ഉണ്ടാക്കുമ്പോൾ, ദിമിത്രോവിൻ്റെ ഐക്യമുന്നണിയൊക്കെ പറയുന്നവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ഐക്യമുന്നണി ഉണ്ടാക്കുമ്പോൾ ഈ ഐക്യമുന്നണിയിൽ ആരോട് കക്ഷി ചേരാം, കക്ഷി ചേർന്നുകൂടാ എന്നൊരു നയവും നിലപാടും ആദർശവും വേണ്ടേ? സംഘപരിവാറിൻ്റെ അജണ്ട അന്നും ഇന്നും എന്നും എന്താണ്? സ്വാതന്ത്ര്യസമരക്കാലത്ത് എന്താണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം എന്താണ്? അടിയന്തരാവസ്ഥക്കാലത്ത് എന്താണ്? അടിയന്തരാവസ്ഥക്കാലത്തും ഒരു ജനാധിപത്യ സംവിധാനത്തെ തകർക്കുക എന്ന അജണ്ട ആർക്കൊക്കെ ഉണ്ടായിരുന്നുവോ അതിന് കൂട്ടുചേർന്ന ആരാണ്? അവർക്ക് ശുദ്ധത കൊടുത്തത് ആരാണ്? അവർക്ക് പിന്തുണ കൊടുത്തത് ആരാണ്? ആ ചോദ്യം വളരെ പ്രധാനമാണ്. അതിൻ്റെ അനുബന്ധമാണ് അന്നാണ് ഒരുപക്ഷേ ഇന്ത്യയിൽ ഇന്ന് അന്ന് നമ്മൾ ജനസംഘം എന്ന് വിളിച്ച, പിൽക്കാലത്ത് BJP ഭാരതീയ ജനതാ പാർട്ടി ആയി വന്ന, അതിനു മുമ്പ് ഹിന്ദു മഹാസഭ എന്ന പേരിൽ നിറമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സംഘടനകൾക്ക് വലിയ രാഷ്ട്രീയ പിൻബലവും വലിയ രാഷ്ട്രീയ അംഗീകാരവും കിട്ടിയത് അടിയന്തരാവസ്ഥക്കാലത്താണ്. അവരോടൊപ്പം ജയിൽ ജീവിതവും അവരോടൊപ്പം സമരവും തടവും പങ്കിട്ടവരാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം. ആ പങ്കെടുത്തവർക്ക് ഇന്ത്യയിലെ സംഘപരിവാർ ശക്തികളെ, ഹിന്ദുത്വ ശക്തികളെ വളർത്തിയതിൽ പങ്കില്ല എന്ന് ഇന്ന് പറയാൻ പാടില്ല. പക്ഷേ പറയേണ്ടത് അങ്ങനെയല്ല, അങ്ങനെയും ചില അബദ്ധങ്ങൾ ഞങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വേണം അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ. കേരളത്തിലാണെങ്കിൽ CPI എന്ന കക്ഷി
കേരളത്തിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഗവൺമെൻറ്റിനെ നയിച്ചുകൊണ്ടാണ് അടിയന്തരാവസ്ഥയെ നേരിട്ടത്. അതിൻ്റെ ഗുണം കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. വലിയ ഒരു അങ്ങേയറ്റം പലപ്പോഴും പലയിടത്തും തുർക്കുമാൻ ഗേറ്റ് ഉൾപ്പെടെയുള്ള വലിയ സംഭവങ്ങൾ അരങ്ങേറുന്ന ഒരു കാലത്ത്, വലിയ ജനവിരുദ്ധമായ പല നടപടികളും വടക്കേ ഇന്ത്യയിൽ അരങ്ങേറുന്ന കാലത്ത്, ഇന്ദിരാഗാന്ധിയുടെ ഒരു കുടുംബ ഭരണം ജനാധിപത്യത്തെ അട്ടിമറിക്കുമെന്ന് ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പോലും കേരളത്തിലേക്ക് അത്തരം ജനവിരുദ്ധമായ കരാളഹസ്തങ്ങൾ വന്നില്ല എന്നതുകൂടി നന്ദിയോടെയും നമ്മൾ ഓർക്കണം. ഈ ഒരു സാഹചര്യത്തെയാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ആലോചനകളിൽ നമ്മുടെ ചർച്ചയ്ക്ക് വരേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതിനുശേഷമാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഒരു ഗവൺമെൻറ് വരുന്നു, മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ് ഭരിക്കുന്നു. ഈ സോക്കോൾഡ് സോഷ്യലിസ്റ്റുകളൊക്കെ പല പേരിൽ, ജനതാദളായി പല പേരുകളിൽ പല പ്രാദേശിക പാർട്ടികളുടെ പേരുകളിലൊക്കെ ആ രാഷ്ട്രീയ പാർട്ടികളിൽ അംഗമാകുന്നു. രാജ്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയവരൊക്കെ, ജോർജ് ഫെർണാണ്ടസ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അതിനകത്ത് മന്ത്രിമാരാകുന്നു. ആ ഗവൺമെൻറ്റിനെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകാരുൾപ്പെടെ പ്രവർത്തിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെയാണ് സത്യത്തിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒരു ബി ജെ പി മനസ്സുകളെ രൂപപ്പെടുത്തിയതിൽ വലിയ പങ്ക് വഹിച്ചത് എന്ന് കാണാൻ നമുക്ക് കഴിയണം. അതിൻ്റെയൊക്കെ കൂടി രാഷ്ട്രീയമായ ഭാണ്ഡം, രാഷ്ട്രീയമായ കണക്കെടുപ്പിൽ ആ ബാലൻസ് ഷീറ്റ് കൂടി വെച്ചുകൊണ്ട് വേണം ഇനി അങ്ങോട്ടുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തെ വിലയിരുത്താൻ എന്ന് ആണ് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ഈ ആലോചനകളിൽ എനിക്ക് പറയാൻ തോന്നുന്നത്.